എന്തുണ്ട് ഇപ്രാവശ്യത്തെ കൃഷി? ഇപ്പോൾ ഇപ്രാവശ്യത്തെ കൃഷി 28 വെറൈറ്റി ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പ്രാവശ്യം നമ്മളൊരു പാഡി ആർട്ട് ചെയ്തിരിക്കുന്നത് ദീപത്തിൻ്റെ ഒരു പാഡി ആർട്ടാണ്. പ്രകാശമുള്ള നമുക്ക് വേണ്ടത്, പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദീപത്തിൻ്റെ ഈ പാഡി ആർട്ട് ചെയ്തത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ നെല്ലിനങ്ങൾ ഏതെല്ലാം? നെല്ലിനങ്ങൾ 28 വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഈ പാഡിയാട്ടിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ആസർബാദ്, ക്ലീറോ, കാകിശാല, പിന്നെ നാസർബാദ്, കാകിശാല, ക്ലീറോ ആൻഡ് കലബാദ്. കലബാദ് ഒരു ചെറിയൊരു അംശം, അത് ലെനിഷ് തന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം. ബാക്കി കൂടുതൽ ചെയ്യുന്ന കൂടുതൽ ചെയ്യുന്നത് നവര, രക്തശാലി, ബ്ലാക്ക് റൈസ്. ബ്ലാക്ക് റൈസ് അല്ല, അസം ബ്ലാക്ക്. പൂർണ്ണമായും ജൈവ കൃഷി? ഓ, 100%. എത്ര ഏക്കറുണ്ട്? ഞാൻ സ്വന്തം 2.15 ചെയ്യുന്നുണ്ട്. 2 ഏക്കർ 15 സെന്റ്. ഞങ്ങളുടെ സംഘത്തിൻ്റെ വേറെ ഒരു 6 ഏക്കറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ കർഷക കൂട്ടായ്മ തന്നെ വേറെ കുറേ ഒരു 10-30 ഏക്കറെങ്കിലും ഈ ഏരിയയിൽ ജൈവ കൃഷി ചെയ്യുന്നുണ്ട്, ഈ പാടശേഖര സമിതി തന്നെ. ഈ വർഷം കാലാവസ്ഥയൊക്കെ? കാലാവസ്ഥ തുടക്കത്തിൽ വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. ആ പ്രത്യേകിച്ചും ആ ഒറ്റ ഒരാഴ്ച നമ്മൾ ശരിയായിട്ട് എല്ലാം തയ്യാറാക്കേണ്ട സമയത്തായിരുന്നു. വയലുകളൊക്കെ തയ്യാറാക്കേണ്ട സമയത്തായിരുന്നു വലിയ കാറ്റും മഴയും വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും രണ്ടാമതെല്ലാം ആവർത്തിക്കേണ്ടി വന്നു. ഇപ്പോഴെന്ത് പ്രവർത്തനം നടക്കുന്ന വയലിൽ? ഇപ്പോൾ അതിൻ്റെ കോണവീട്ടർ തള്ളുന്നതാണ്. അത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇട തള്ളുക, കോണവീട്ടർ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ കളകളും പോവും, പിന്നെ വേറോട്ടം കിട്ടിയിരിക്കും. എത്ര വർഷമായി മാഷേ കൃഷി? ഞാനിപ്പോൾ 13 വർഷമായി ഇവിടെ വന്നിട്ട്. ഇത് വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. നമ്മുടെ സംഘത്തിൽ എത്ര ആൾക്കാരുള്ളത്? ഞങ്ങളുടെ സൗഹൃദം എന്നൊരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഒക്കെയും അടിസ്ഥാനം. അതിൽ ഞങ്ങൾ 10 പേരുണ്ട്. എല്ലാം ജൈവ കർഷകരാണ്. അതിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. അതിൻ്റെ പേര് സൗഹൃദ ജയൽജി എന്നാണ്.